ഇനി നമ്മൾ തരുന്നത് ഒരു ചെടി നടാൻ പോവാണ് ഇപ്പൊ ഞാൻ എല്ലാവർക്കും കൊണ്ടു നിൽക്കുന്ന ഒരു കുഞ്ഞു ഗാർഡൻ ആണ് അത് നമുക്കിപ്പോ മൂന്ന് ചെടി കുറെ ചെടികളുണ്ട് ഇപ്പൊ ഈ ടയറിനകത്താണ് ഞങ്ങൾ ചെടി നടാൻ പോകുന്നത് ഈ ടയർ അതിന് ഇവിടെ ഒന്ന് മുറിക്കണം ഈ ചെടി നടാൻ വേണ്ടി ഇവിടെ ഒന്ന് മുറിക്കണം അതിനകത്ത് കുറച്ച് മണ്ണ് ഇതൊക്കെ ഒന്ന് മുറിക്കണം എന്നിട്ട് ഇവിടെ മണ്ണൊക്കെ എന്റെ അകത്തേക്ക് ഇവിടെ അകത്ത് മണ്ണിടണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടി നട്ടാൽ മതി ഇഷ്ടമുള്ള ചെടി നട്ടാൽ മതി നാട്ടിൽ കുറെ മണ്ണൊക്കെ കിട്ടും ഇപ്പൊ ഇവിടെ ഇവിടെ മസ്കിട്ട് മണ്ണൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ മണ്ണ് മേടിച്ചതാണ് ഇഷ്ടംപൊടി പൂ വായിക്കുമ്പോൾ ഇഷ്ടംപൊടി സ്ഥലമുണ്ട് കായന്റെ അകത്താകുമ്പോ കല്ലൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിനകത്തേ ഇഷ്ടംപൊടി മണ്ണുണ്ട് മണ്ണുണ്ട് മണ്ണിന്റെ മുകളിൽ വളമുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെടി നട്ടിട്ട് വെള്ളം ഒഴിക്കും അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പൊ നമുക്ക് ഈ ചെടി മണ്ണോട് എടുക്കുന്ന ചെടി അറിയാൻ പാടില്ല ഈ ചെടി ബന്ദിയാണ് ബന്ദിക്കകത്ത് ഇഷ്ടംപോലെ മുട്ടൊക്കെ വരുന്ന അതിനകത്ത് പൂവുണ്ടാവും പിന്നെ ധാതു വേണം ആദ്യത്തിനകത്ത് പൂവൊക്കെ ഉണ്ടായി മുട്ട വരുന്ന പൂവുണ്ടാവും പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാം രണ്ടാഴ്ച ആയിട്ടുണ്ട് ഇനി എല്ലാ പൂക്കളിൽ നിന്നും മുട്ട പൂവിടിയാൻ വേണ്ടിയിട്ട് മുട്ടായി റെഡി ആയിട്ടിരിക്കുവാണ് ഇപ്പൊ രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പൂവും ഇവിടുത്തെ ഉള്ള എല്ലാ പൂവും വിരിഞ്ഞു വരും വന്നിട്ട് അന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് ബൈ ബൈ ആയിട്ടുള്ളൂ അപ്പൊ തന്നെ എല്ലാ പൂവും വിരി നമ്മൾ എല്ലാ ദിവസവും നേരം വെളുത്ത പാടെ പൂക്കളൊക്കെ നോക്കുമ്പോ പൂക്കളിൽ പൂവുണ്ടാവും ഇപ്പൊ ഈ തണുപ്പ് കാലത്ത് പൂക്കൾ ചെടികൾ നടുവാണ് ചെടിക്കകത്ത് കുറെ പൂവൊക്കെ ഉണ്ടാവും ലാഭം ഉണ്ട് കുറെ കല അതുകൊണ്ട് ചമന്നത് പിങ്ക് ബ്ലാക്ക് ഒക്കെ കറക്റ്റ് അതും ഉണ്ട് നമ്മൾ എല്ലാ ദിവസവും നോക്കുവാണെങ്കിൽ കുറെ പൂക്കളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഒരു മൊട്ട് വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ മൊട്ട് വിരിഞ്ഞിട്ടുണ്ട് നാളെ പൂക്കൾ ഉണ്ടാകാൻ പോവാ പിന്നെ ഇപ്പൊ ഈ ആദം ഇവിടെ ഒരു ആദം കണ്ടില്ല ആദം ആ വിരിയും ആദം വിരിയും ബന്ദിപ്പൂ ഉണ്ടായിട്ടുണ്ട് പിന്നെ തേനീച്ച തേൻ കുടിക്കാനൊക്കെ പോലും നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട പൂവ് ഉണ്ടെങ്കിൽ തേനീച്ച തേൻ കുടിക്കാൻ പറ്റി അവിടെ ഒരു എല്ലോ എല്ലോ പൂവിൻ്റെ അത്ര തേനീച്ച വന്ന് തേൻ കുടിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് ചെടിക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് പൂക്കളൊക്കെ എല്ലാ ദിവസവും നോക്കിയാലേ പൂവൊക്കെ വിരിയത്തുള്ളൂ പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ചെറിയ അക്കൂരി ഒരു അക്കൂരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ കളിച്ചു ഞങ്ങൾ തൈയൊക്കെ നട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ തൈയുണ്ട് ഞങ്ങൾ നമ്മുടെ ബോൾസ് ആണ് നട്ടിരിക്കുന്നത് ബോൾസ് വലുതായിട്ട് അത് ചെടിയൊക്കെ ഉണ്ടാവും പിന്നെ വലുതാകുമ്പോൾ നല്ല ചെടി വലുതാകുമ്പോൾ നിങ്ങൾക്ക് എവിടെ വെള്ളം നടാം കുഞ്ഞതായിട്ട് ഞങ്ങൾ വലുതാവാൻ വേണ്ടിയിട്ട് ഈ മട്ടയുടെ സ്ഥലത്ത് മട്ടയുടെ സ്ഥാനത്ത് വെച്ചിരുന്നു വലുതാകുമ്പോൾ അത്
അത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നടന്ന് ഞങ്ങൾ നടന്ന ടൈഡിൻ്റെ അടുത്താണ്. വലിയ താമസം നിങ്ങൾക്ക് എവിടെയെങ്കിലും നടാൻ കുഴപ്പമില്ല. ഈ ചെടിയൊക്കെ വലിയ താമസം നിങ്ങൾ നട്ടാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നട്ടാ. പിന്നെ നമ്മൾ ഞങ്ങൾ കുഞ്ഞ് അക്കൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അക്കൂരത്തിൻ്റെ അടുത്ത് ഞങ്ങൾ ഇച്ചിരി തീറ്റൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ തീറ്റ ഇട്ട് കൊടുത്തില്ലെങ്കിലും അതിൻ്റെ അകത്ത് ഇച്ചിരി പാലിട്ടാൽ മതി, അതിനെ ഫുഡായിട്ട് തന്നെ കിട്ടിക്കോളും. പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ വെള്ളം ക്ലോറിംഗ് വാട്ടറാണ്. ആൻറ്റി ക്ലോറിംഗ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. ആ മരുന്നിടുവാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അകത്ത് ക്ലോറിംഗ് വാട്ടർ നിറച്ച് പൊടിയുണ്ട്. ആ പൊടി നമുക്ക് കളഞ്ഞു കളയും. ഇപ്പൊ നിങ്ങൾ നണ്ട് നണ്ട് നണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. ഒന്ന് അക്കൂലത്തിന് ഒന്ന് നമ്മുടെ ചെടിയെ കുറച്ച് നണ്ടാമത്തെ അക്കൂലിൻ്റെ കൊടുത്തു. ഇത് നണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും.